Dear all, in this video, we will discuss the SDL registered English paper. That is the language course first. We will discuss listening, speaking, and we will discuss the already three videos. Now, we will discuss the fourth module. We will talk about one act place. We will talk about the fourth module. ഇവിടെ നമ്മൾ ഇന്നത്തേല് നോക്കുന്നത് അണ്ടർ ഫയർ എന്നുള്ള ഒരു വൺ ആക്ട് പ്ലേയും പിന്നെ ദ ഡിയർ ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വൺ ആക്ട് പ്ലേയുമാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നാല് വൺ ആക്ട് പ്ലേയിൽ നിന്നും കാരണം വളരെ കണ്ടംപററി ആയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് എസ്സേ മൊത്തത്തിൽ എസ്സേ എഴുതാൻ ഉണ്ടാവും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുണ്ടാവും അതിലെ പ്ലോട്ട് എഴുതാനുണ്ടാവും ഓക്കെ ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ടോപ്പിക്സാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ദ ഡിയർ ഡിപ്പാർട്ടഡ് എന്നുള്ളതാണ് ഓക്കെ ഡിയർ ഡിപ്പാർട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പിരിഞ്ഞു പോവുക എന്നൊക്കെ പറയാം ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഈ പറയുന്ന വൺ ആക്ട് പ്ലേ എഴുതിയിരിക്കുന്നത് സ്റ്റാൻലി ഹാക്സ്റ്റൺ ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് പ്ലേ റൈറ്ററാണ് അപ്പോൾ ഈ പറയുന്ന കഥ ഒരു സാറ്റയർ അല്ലേ അല്ലെ ആക്ഷേപഹാസ്യം ആ ഒരു രീതിയിലാണ് മോക്ക് ചെയ്യുന്നില്ലേ കളിയാക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ആരെയാണ് കളിയാക്കുന്നത് ഗ്രീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈവൻ ദ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് മരണത്തിൻ്റെ മുഖാമുഖം കാണുമ്പോൾ പോലും അല്ലെങ്കിൽ മരണം കാണുമ്പോൾ പോലും മുന്നിൽ കാണുമ്പോൾ പോലും എന്താണ് മനുഷ്യൻ്റെ ഗ്രീഡ് അല്ലേ അത്യാഗ്രഹത്തിനെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് കളിയാക്കുന്ന രീതിയിലാണ് കൃതി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഇൻസിഡൻ്റാണ് പ്രധാനമായിട്ട് വരുന്നത് ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്സിസ് സ്ലോട്ടർ ദെൻ ഹെൻറി സ്ലോട്ടർ ഹസ്ബൻഡാണ് മിസ്സിസ് സ്ലോട്ടറുടെ ഹസ്ബൻഡാണ് പിന്നെ വിക്ടോറിയ സ്ലോട്ടർ അതായത് അവരുടെ മകളാണ് ദെൻ പിന്നെ മിസ്സിസ് ജോദൻ അതായത് നമ്മുടെ ആരുടെ സ്ലോട്ടർ മിസ്സിസ് സ്ലോട്ടറുടെ സിസ്റ്ററാണ് പിന്നെ ബെൻ ജോർദൻ പിന്നെ ഏബൽ അതാണ് മെയിൻ ക്യാരക്ടർ നമ്മുടെ ഏബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് വരുന്നത് ആരുടെ മിസ്സിസ് സ്ലോട്ടറുടെയും മിസ്സിസ് ജോർദാൻ്റെയും അതിലെ സിനോപ്സിസ് എന്ന് പറയുന്ന അതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ് കഥ തുടങ്ങുമ്പോഴത്തേക്ക് മിസ്സിസ് സ്ലോട്ടർ എന്ത് ചെയ്യുവാണ് ഏബലിൻ്റെ മുറി പോവുകയാണ് ഏബലിൻ്റെ മുറി പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു മുത്തശ്ശനാണ് ഈ പറയുന്ന ഏബൽ അദ്ദേഹം അനക്കമൊന്നുമില്ല റെസ്പോൺസ് ഒന്നുമില്ലാതെ തണുത്ത ശരീരമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ നമ്മുടെ മിസ്സിസ് സ്ലോട്ടർ ഡിക്ലെയർ ചെയ്യുവാണ് അദ്ദേഹം എന്താണ് ഇസ് നോ മോർ അല്ലേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതായിട്ട് ഡിക്ലെയർ ചെയ്യുവാണ് അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ സിസ്റ്റർ ഹസ്ബൻഡ് അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് അറിയുവാണ് അദ്ദേഹത്തിൻ്റെ സഡൻ ഡിമൈസ് അല്ലേ ഡിമൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേർപിരിഞ്ഞു പോകുന്നതും ആ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് വരെ എല്ലാം മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഉടനെ തന്നെ മിസ്സിസ് സ്ലോട്ടറും അതുപോലെ അവരുടെ ഹസ്ബൻഡും ഒക്കെ എന്ത് ചെയ്യുവാണ് ബിസി ടു മേക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഫോർ ഹിസ് മോർണിംഗ് അതായത് ഈ ശവസംസ്കാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സഡനായിട്ട് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യുവാൻ നിൽക്കുവാണ് അതുപോലെ തന്നെ ദേ സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ദ യൂസ്ഡ് മെറ്റീരിയൽസ് ബൈ ഗ്രാൻഡ് ഫാദർ അല്ലേ ഈ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുവാണ് ഇനി മക്കളുണ്ട് അല്ലേ അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സൊക്കെ ഉണ്ട് അവർ വരുന്നതിന് മുമ്പ് അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുവാണ് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഇവിടെ കാണിക്കുന്നത് ദെൻ മിസ്സസ് സ്ലോട്ടർ ഈസ് നോട്ട് വില്ലിംഗ് ടു ഷെയർ എനിത്തിങ് ഓഫ് ഹർ ഗ്രാൻഡ് ഫാദേഴ്സ് ബിലോങ്സ് ടു മിസ്സിസ് ജോർദൻ അല്ലേ ഇവിടെ നമ്മുടെ മിസ്സസ് സ്ലോട്ടർ മിസ്സസ് ജോർദാന് ഒന്നും കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അല്ലേ മുത്തശ്ശൻ്റെ വസ്തുക്കളൊന്നും തന്നെ കൊടുക്കാനായിട്ട് എന്താണ് താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഈ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആരാ നമ്മുടെ ജോർദാൻ അറൈവ് ചെയ്യുവാണ് ഇനി വരുവാണ് ഈ സ്ഥലത്ത് വരുവാണ് പിന്നെ ഇവരെല്ലാവരും എന്ത് ചെയ്യുവാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു ഗ്രാൻഡ് ഫാദറുടെ ഡീറ്റ്സ് അല്ലെ കർമ്മമൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഇവർ എന്താ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതുപോലെ തന്നെ പ്ലാനിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഒബ്ച്വറി അനൗൺസ്മെൻറ്റ് നമ്മുടെ ഈ മരണ വാർത്ത ഉണ്ടല്ലോ ഇൻ ദ പേപ്പേഴ്സ് ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ്
ഇൻഷുറൻസ് അതുപോലെ തന്നെ പത്രത്തിൽ കൊടുക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ മുത്തശ്ശനുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെൻറ്റ് പണങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നതിനാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇത്ര സഡനായിട്ട് ഇങ്ങനെ എന്താ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൽ ഒരാൾ പോലും അതിൽ വിഷമം കാണിക്കുന്നില്ല. അവിടെ ഒരാൾ പോയിട്ട് ഒരാൾ ചെറിയ ഒരു അലിവ് കാണിക്കുക, ബാക്കിയുള്ളവർക്കൊന്നും ഇതിനോട് യാതൊരു വിധത്തിലുള്ള മുത്തശ്ശനോട് യാതൊരു വിധത്തിലുള്ള ഒരു എന്താണ് കടപ്പാടോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. മറിച്ച് എല്ലാവരും ഈ പറയുന്ന കിട്ടുന്ന പണം അല്ലെങ്കിൽ അപ്പം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇതെല്ലാം കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് തിരക്കിലെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേ സ്റ്റാർട്ട് എ ഡിസ്കഷൻ ഓവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ബിലോങ്സ് എമംഗ് ദം. ആ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അപ്പൂപ്പൻ്റെ മക്കൾ ചെറുമക്കൾ, അപ്പോൾ അവർക്ക് ഈ സാധനങ്ങളെല്ലാം എന്താണ് ഷെയർ ഇട്ടെടുക്കുന്നതിലാണ് അവർക്ക് അവിടെ ധൃതിയായിട്ടിരിക്കുന്നത്. ദെൻ അപ്പോൾ വിക്ടോറിയ എന്ത് ചെയ്യുവാണ്, വിക്ടോറിയ ഡോട്ടറാണേ, നമ്മുടെ മിസ്സസ് ലോട്ടറുടെ ഡോട്ടറാണ്. അപ്പോൾ മുറി പോയിട്ട് പേടിച്ച് തിരിച്ച് വരുവാണ്, പേടിച്ച് വിളിക്കുവാണ്. എന്താണ് അവൾ പറയുവാണ്, ഷീ ടെൽസ് എവരി വൺ ഡാറ്റി ഗ്രാൻഡ് ഫാദർ ഈസ് അലൈവ്, അല്ലേ, മുത്തശ്ശൻ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ വിക്ടോറിയ എന്ത് ചെയ്യുവാണ്, വിക്ടോറിയ എന്ന് പറയുമ്പോഴത്തേക്ക് മിസ്സസ് ലോട്ടറുടെ മകളാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ മുറിയിൽ നിന്ന് തിരിച്ച് പേടിച്ചുകൊണ്ട് വിളിച്ചിട്ട് വരുവാണ്, എന്താണ് അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. ഷീ ടെൽസ് എവരി വൺ ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് അലൈവ്, അല്ലേ, മുത്തശ്ശൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സർപ്രൈസാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുവാണ്. മുത്തശ്ശനും ഇവരെയൊക്കെ കണ്ട് ഇത് എന്താ നോക്കാൻ വരാനൊന്നും ടൈമില്ലാത്ത ആളുകളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മുത്തശ്ശനും ഇങ്ങനെ സർപ്രൈസായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അപ്പൂപ്പന് മനസ്സിലായില്ല, ഇവർക്ക് ആർക്കും പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു, അല്ലേ. അപ്പം മരിച്ചെന്നൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരാളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കാനുള്ള, എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എന്താണെന്നൊന്നും രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, ഓൺ നോയിങ് ദ ഹാർഷ് റിയാലിറ്റി, അവസാനം മുത്തശ്ശൻ അറിയുവാണ് ഈ ഹാർഷ് റിയാലിറ്റി അറിയുവാണ്. ദ ഗ്രാൻഡ് ഫാദർ ഡിസൈഡഡ് നോട്ട് ടു ലീവ് വിത്ത് എനി വൺ ഓഫ് ഹിസ് ഡോട്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു മക്കളോടും ജീവിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ഹി ഡിക്ലെയർസ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഗീവ് എവറിത്തിങ് ടു മിസ്സസ് ചോറോക്സ് ഹൂം ഹി വിൽ മാരി. അദ്ദേഹം പറയുകയാണ്, വേറൊരു ലേഡിയെ ഇവിടെ പറയുന്നത്, എന്താണ് അവർക്ക് കൊടുക്കുവാണ്, അവരെ ഇദ്ദേഹം മാരി ചെയ്യാൻ പോവുകയാണ്, വിവാഹം കഴിക്കാൻ പോവുകയാണ്, എന്നിട്ടെല്ലാം അവർക്ക് കൊടുക്കുവാണെന്ന് എന്ത് ചെയ്യുവാണ്, ഡിക്ലെയർ ചെയ്യുവാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് ഇവർക്ക് എന്താ ഫീല് തോന്നുവാണ് ഈ പറയുന്ന മക്കൾക്കെല്ലാം, അല്ലേ. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും കിട്ടത്തില്ലല്ലോ, ആ ഒരു ഒരു പേടിയാ. അപ്പോൾ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതൊരു എന്താണ് ഹാസ്യ രൂപത്തിൽ എഴുതിയിരിക്കുവാണെങ്കിലും ഹാർഷ് റിയാലിറ്റി നമ്മൾ ഇതിനകത്തു നിന്ന് മനസ്സിലാക്കണം, അല്ലേ. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇതിൽ പറയുന്നത്, ഓൾഡ് ഏജിലുള്ള പീപ്പിൾ ഫേസ് ചെയ്യുന്ന റിയൽ ഇഷ്യൂ ആണ് ഇവിടെ പറയുന്നത്. നമ്മളെ ജെറന്റോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാവരും ഉണ്ട്, പക്ഷേ പേരൻ്റ് എല്ലാവരും ഉണ്ട്, നിറയെ പ്രോപ്പർട്ടി ഉണ്ട്, എന്നിരുന്നാൽ തന്നെയും ഓൾഡ് ഏജിൽ ആളുകൾ ഫേസ് ചെയ്യുന്ന എന്താണ് ഈ അലോൺനെസ്, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്തരം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം അബാൻഡൻഡ് ആണ് അദ്ദേഹം, നെഗ്ലക്റ്റഡ് ആണ്, സ്വന്തം മക്കളാൽ നെഗ്ലക്റ്റഡ്, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു രീതിയാണ്. അപ്പം ഈ കഥ ഒരു ഒപ്റ്റിമിസ്റ്റിക്, ഒരു ശുഭാപ്തി വിശ്വാസം പോലെയാണ് പറയുന്നത്, അല്ലേ. എൽഡേർലി പീപ്പിൾ മേ ചൂസ് ടു ലിവ് മേർലി ഡെസ്പൈറ്റ് ഓഫ് ദെയർ ഓൾഡ് ഏജ്, അല്ലേ. ഓൾഡ് ഏജിൽ കൂടെ അവർക്ക് അവരുടെ ജീവിതം ആനന്ദകരമാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ കെൻ ഈവൻ ഓപ്റ്റ് ടു മേരി ആൻ ഓൾഡ് ഏജ് ആൻഡ് ലീഡ് എ ഹാപ്പി ലൈഫ്. വയസ്സായിരുന്നു എന്നുള്ള ഫീലൊന്നും വേണ്ട, വിവാഹം കഴിച്ച് ഹാപ്പി ആയിട്ട് എന്താ ജീവിക്കാം, മറ്റുള്ളവർക്ക് അവരെ നോക്കി എന്നുള്ള ഒരു എന്താ പേര് ഒന്നും വേണ്ട, അല്ലാതെ ഇവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. സമൂഹം അതിനെങ്ങനെ വേണോ കണ്ടോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നറിയാം നമുക്ക് നമ്മുടെ കൺട്രി പോലെ ഡെവലപ്പിംഗ് ആയിട്ടൊരു കൺട്രി, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ നാരോ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കൺട്രിയിൽ ഇതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, പക്ഷേ നമുക്കറിയാം നമ്മുടെ എന്താണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ക്വൈറ്റ് കോമൺ ആണ്. ഇപ്പോൾ നമ്മളത് എന്ത് ചെയ്തിരിക്കുവാണ്, അഡോപ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ കൾച്ചർ ഓക്കെയാണ്, അല്ലേ. സൊസൈറ്റിയിൽ നാലാളുകളെ ബോധിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ എന്താണ് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണോ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത്, വി ക്യാൻ ചൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ റൈറ്റർ പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ഒരു ഒണ്ണാക്ട് പ്ലേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ ഫയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു എന്താണ് കൊല്ലാനുള്ള ഗൂഢാലോചന, അസാസിനേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട വധശ്രമം ഉണ്ടല്ലോ, അതിനെ ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്.
അപ്പം അതിൽ പ്രധാനമായിട്ട് വരുന്ന ക്യാരക്ടർ ക്യൂൺ വിക്ടോറിയയാണ്. ഓക്കെ, നമ്മുടെ റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ലോറൻസ് ഹൗസ്മാൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് എന്ത് ചെയ്യുക, എന്താണ് ഇംഗ്ലണ്ടിലെ ക്യൂൺ അല്ലെങ്കിൽ വിക്ടോറിയയെ എന്ത് ചെയ്യുവാണ്, അസാസിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണ്. അത് ഫെയിലാവുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു ക്യൂണിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ഒരു ക്യൂൺ എങ്ങനെയാണ്, ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതിൽ എന്താണ് ഡിയർ ഡിപ്പാർട്ടഡിൽ എന്താ ഈ പറയുന്ന കഥയുടെ തീം ചോദിക്കാം, അതുപോലെ അതിലെ ആ ഒരു സോഷ്യൽ ഇൻസിഡൻ്റ് ആണല്ലോ പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ക്യൂൺ ക്യൂണിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ 64 വർഷത്തോളം ഈ പറയുന്ന രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ 7 പ്രാവശ്യം എന്താ ഇവർക്ക് നേരെ എന്താ വധശ്രമം നടന്നു. 7 രക്ഷപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിലൊരു ഇൻസിഡൻ്റാണ് കഥയിൽ പ്രധാനമായിട്ടും നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യൂൺ വിക്ടോറിയ മൊണാർക്കാണ്, ഇംഗ്ലണ്ടിലെ ഭരണാധികാരി. പിന്നെ പ്രിൻസ് ആൽബർട്ട് ക്യൂൺ വിക്ടോറിയയുടെ ഹസ്ബൻഡ്. ദെൻ ജോർജ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് നമ്മുടെ പ്രിൻസ് ആൽബർട്ടിൻ്റെ. ലേഡി മൊറൈൽ, ദെൻ ലേഡി ഗ്രേസ്, അവർ ലേഡി ഇൻ വെയ്റ്റിംഗ് ആണ്, നമ്മൾ തോഴി എന്ന് പറയത്തില്ലേ, അതാണ് ഈ രണ്ടാളുകൾ. ഓക്കെ, അവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ ഒരു ഡിസ്കഷൻ നടക്കുന്ന ഒരു പാലസാണ് ഇവിടെ കാണിക്കുന്നത് പ്ലേ തുടങ്ങുമ്പോഴത്തേക്ക്. അവിടെ അതൊരു റോയൽ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് എന്താ ഇംഗ്ലണ്ടിലെ ഫാമിലിയുടെ. അവിടെ പ്രിൻസ് ആൽബർട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. അദ്ദേഹം എന്താ മറ്റൊരാളോട് അവിടുത്തെ ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് എന്ത് ചെയ്യുവാണ്, ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുവാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ക്യൂൺ വിക്ടോറിയ എന്ത് ചെയ്യുവാണ് അവിടെ പാർക്കിൽ യൂഷ്വലായിട്ട് അവർ പോകാറുണ്ട്. അപ്പോൾ ആ സമയം അവരെ വധിക്കാനായിട്ട് അല്ലേ വധിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു ടെൻഷനാണ്. ക്യൂണിനോട് പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അവരെന്താണ് ഭയങ്കരമായിട്ട് പവർഫുള്ളാണ്, അല്ലെങ്കിൽ എല്ലാവരെയും നല്ല കെയർ ചെയ്യുന്ന രീതിയിൽ മരണഭയമൊന്നും ഇല്ലാത്ത ഒരു ക്യൂണാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ക്യൂണിനോട് പ്രിൻസ് ആൽബർട്ട് ഇത് കാര്യം പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലേഡീസ് ഇൻ വെയ്റ്റിംഗ് ഉണ്ടല്ലോ രണ്ടുപേര്, അതായത് തോഴിമാർ, അവർ കയറി വരുന്നുണ്ട്. അവർക്കും കാര്യം അറിയത്തില്ല. സാധാരണ നമ്മുടെ ക്യൂൺ വിക്ടോറിയ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവയിൽ രണ്ട് തോഴിമാർ കൂടെ പോകുന്നതാണ്. തോഴിമാരെങ്ങനെയാണ് കുറച്ച് നമുക്കറിയാമല്ലോ, രാജ്ഞി ഒക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അല്ലെ രാജകുമാരി പോകുമ്പോഴത്തേക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന അവരുടെ കൂടെ പോകുന്ന നമ്മുടെ ഈ രണ്ട് തോഴിമാരും കുറച്ച് എന്താണ് മൈൻഡൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ടുള്ളവരാണ്. അവർക്ക് അവരുടെ പുതിയ എന്താണ് തൊപ്പി ഷോള് ഇതൊക്കെ എന്താണ് ആളുകളെ കാണിക്കണം, അല്ലെ ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ചാബല്യം നിറഞ്ഞ മൈൻഡൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുവാണ് നമ്മുടെ ഈ പറയുന്ന അന്നത്തെ ദിവസം ക്യൂൺ വിക്ടോറിയ ഇതുപോലെ പോകുമ്പോഴത്തേക്കും പാർക്കിൽ പോകുമ്പോഴത്തേക്കും ഇവരോട് വരണ്ടാന്ന് പറയുന്നു. ഇവർ പിറ്റേ ദിവസം ധരിച്ചുകൊണ്ട് പോകാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യമായി, നമ്മളോട് എന്താ പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെന്തൊക്കെ പ്ലാൻ ചെയ്തതാണ് അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, ആളുകൾ ഇതൊന്നും കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് തന്നെ ആ രാജാവും രാജ്ഞിയും പോയ ശിവരെന്താണ് ഈ റോയൽ കപ്പിൾസിനെ കുറിച്ച് ഈ പറയുന്ന ഗോസിപ്പൊക്കെ പറഞ്ഞ് നമ്മൾ ഏഷണിയൊക്കെ പറയത്തില്ല, അങ്ങനെ ഏഷണിയൊക്കെ പറഞ്ഞ് വരത്തുവാണ്. എന്നിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് അവരെന്ത് ചെയ്യുവാണ്, ഇവർ ആ കാര്യം കുറച്ച് കഴിഞ്ഞ് ഇവർ കാര്യം അറിഞ്ഞു അവിടെ എന്താണ് ആ പാർക്കിൽ എന്താ സംഭവിച്ചത്, ഈ പറയുന്ന വധശ്രമം അല്ലേ വധശ്രമം നടന്നതും അതുപോലെ തന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസൊക്കെ ഇവരറിഞ്ഞു. എന്നിട്ട് രാജ്ഞി തിരിച്ചു വന്നു, രാജ്ഞി തിരിച്ചു വന്നപ്പോൾ ഇവർ രണ്ടുപേരും കാൽക്കൽ വീണ് ഭയങ്കരമായിട്ട് കരഞ്ഞ് മാപ്പൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ആ രാജ്ഞിയാണെങ്കിൽ അയ്യോ അതൊന്നും സാരമില്ല എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. ഒരു തോഴിമാരോടുകൂടെ ഭയങ്കര എന്താണ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളവിടെ കാണുന്നത് അപ്പോൾ ആണ് നമ്മുടെ ഈ പറയുന്ന തോഴിമാർക്ക് മനസ്സിലാവുന്നത് അവരുടെ രാജ്ഞിയുടെ എന്താണ് ഓപ്പൺ മൈൻഡ് അല്ലേ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര മഹാമനസ്കത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവൻ സാധാരണ എങ്ങനെയാണ് തോഴിമാരുടെ ജീവൻ പൊയ്ക്കോട്ടെ എന്ന് കരുതിയാൽ അവർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്യൂൺ വിക്ടോറിയ അങ്ങനെയല്ല,
സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, എൻ്റെ കൂടെയുള്ളവർക്കൊന്നും ഒരു ആപത്തും സംഭവിക്കരുത്, അവർ അവരുടെ ലൈഫ് ഡേഞ്ചറിലാവരുത് അല്ലേ. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടുന്നില്ല, അക്കമിനി ചെയ്യുന്നില്ല. ഓക്കെ, അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ലേഡി ഇൻ വെയ്റ്റിംഗ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവർ മാപ്പൊക്കെ പറയുവാണ്. അപ്പോൾ ഒരു ലേഡി ആയിരുന്നിട്ട് കൂടെ മൈൻഡ് അല്ലേ, മൈൻഡിൻ്റെ ആ ഒരു സ്ട്രോങ്നെസ് അല്ലേ, അതാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന കൊലപാതക ശ്രമം അല്ലെ വധശ്രമം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പേടിച്ച് എന്താണ് കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചിരിക്കാതെ എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു കറേജ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ ക്യൂൺ വിക്ടോറിയയെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ.